വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാളി ഷാജിയെ വെട്ടാൻ പോരാളി വാസു പിറന്നു. CPM വേണ്ടി സൈബർ കൊട്ടേഷൻ എടുത്ത ഷാജിയെ അതുക്കും മേലെ ചെന്ന് തീർക്കാൻ ഉറച്ച് വാസു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വൈകി മാത്രം തിരിച്ചറിഞ്ഞ കോൺഗ്രസുകാർ ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്ത്. പോരാളി ഷാജിയും പോരാളി വാസുവും തമ്മിലുള്ള പോരാട്ടം കണ്ടിരിക്കാൻ ലൈക്കുകളുടെ പ്രവാഹം. കേരളത്തിൽ 3-4 ഇടത്ത് മാത്രമേ ത്രികോണ മത്സര ചൂടുള്ളൂ. തിരുവനന്തപുരവും പത്തനംതിട്ടയ്ക്കും അപ്പുറത്തേക്ക് അത് വളരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. ബാക്കി എല്ലായിടത്തും CPM ഇടതുപക്ഷവും കോൺഗ്രസിന്റെ വലതുപക്ഷവും തമ്മിലെ നേരിട്ടുള്ള പോരാട്ടമാണ്. ഇത് സമൂഹ മാധ്യമത്തിലും പ്രതിഫലിക്കുകയാണ്. ഇവിടെ മത്സരിക്കുന്നത് പോരാളി ഷാജിയും പോരാളി വാസുവുമായാണ്. CPM സൈബർ മുഖമാണ് പോരാളി ഷാജി. സൈബർ സ്പേസിൽ CPM കടന്നാക്രമണത്തിനും പ്രതിരോധ തന്ത്രങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഫേസ്ബുക്ക് പേജ് ആരെയും രാഷ്ട്രീയമായി കടന്നാക്രമിക്കും. ചിലപ്പോഴെല്ലാം സീമകൾക്കപ്പുറത്തേക്കുള്ള കൊടും വെട്ടും. അങ്ങനെ സൈബർ സഖാക്കളുടെ ആശയ സംവാദത്തിനുള്ള ഇടമായി ഫേസ്ബുക്കിലെ പോരാളി ഷാജി മാറി. കോൺഗ്രസിനെയും BJP കടന്നാക്രമിച്ച് മതേതര വോട്ടുകൾ CPM ഉറപ്പിക്കാനുള്ള ദൗത്യവുമായി പോരാളി ഷാജിയുടെ മുന്നേറ്റം തുടരുന്നതിനിടെയാണ് പോരാളി വാസു എത്തിയത്. ഷാജിയെ വെട്ടുകയാണ് പോരാളി വാസുവിന്റെ ലക്ഷ്യം. CPM കളിയാക്കലുകൾക്ക് കോൺഗ്രസിന് മറുപടി നൽകുക പോരാളി വാസുവിലൂടെയായിരിക്കും. പോരാളി ഷാജി പേജിൽ 500,000-ലേറെ അംഗങ്ങളുണ്ട്. വാസു പറന്നിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അംഗങ്ങളും കുറവാണ്. 25,000-ത്തോളമേ ഉള്ളൂ വാസുവിന്റെ പേജിന് ലൈക്ക് അടിച്ചവർ. പക്ഷേ വാസുവിന്റെ ട്രോളുകളും പോസ്റ്റുകളും ഹിറ്റാകുമ്പോൾ ലൈക്കുകളും കൂടുകയാണ്. പോരാളി ഷാജിയും പോരാളി വാസുവും തമ്മിലെ കശപിശയുടെ ചൂടറിയാൻ കൂടുതൽ പേർ രണ്ടിലും ലൈക്ക് ചെയ്യുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ സൈബർ പോരാട്ടം പോരാളി വാസുവും ഷാജിയും തമ്മിലാണ്. കോൺഗ്രസിന്റെ സൈബർ സെൽ ഈയിടെ പുനഃസംഘടിപ്പിച്ചിരുന്നു. AK ആന്റണിയുടെ മകൻ അനിലിനാണ് മുഖ്യ ചുമതല. ഈ ടീമാണ് പോരാളി വാസുവിനെ അവതരിപ്പിക്കുന്നതെന്നാണ് സൂചന. പോരാളി ഷാജിയെ പോലെ വാസുവും സൈബർ മേഖലയിലുള്ളവർക്ക് അജ്ഞാത വ്യക്തിയായി തുടരും. ട്രോളുകളും എതിരാളിയുടെ പ്രസംഗത്തിനുള്ള കുറിക്കുകൊള്ളുന്ന മറുപടികളും ചരിത്രം കുത്തിപ്പൊക്കി ഓർമ്മപ്പെടുത്തലും ആവേശകരമായ പ്രസംഗങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യലുമെല്ലാമാണ് ഷാജിയും വാസുവും ചെയ്യുന്നത്. ചിലയിടത്തെല്ലാം ചർച്ചകളിലും ചൂടോടെ ഇടപെട്ടു കളയും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിശ്രമമില്ലാത്ത ജോലിയിലാണ് ഇരുവരും. CPM വേണ്ടി നേരത്തെ തന്നെ രംഗത്തുള്ള തിരുവാലി സഖാക്കൾ, കൊണ്ടോട്ടി സഖാക്കൾ, അമ്പാടിമുക്കു സഖാക്കൾ തുടങ്ങിയവർ ചുവപ്പ്, വിപ്ലവം തുടങ്ങിയ വാക്കുകൾ ചേർത്തുള്ള പേരുകളുമായി ഒട്ടേറെ ഇടതു ഗ്രൂപ്പുകളും സൈബറിടത്തിൽ സജീവമാണ്. ഇതിലൂടെ വലിയ പ്രചരണവും CPM നടത്തുന്നുണ്ട്. BJP ചില ഗ്രൂപ്പുകളുമായി പ്രതിരോധത്തിന് ശ്രമിച്ചെങ്കിലും അന്നൊന്നും വിജയിച്ചിരുന്നില്ല. ഏകോപനമായിരുന്നു പോരാളി ഷാജിയുടെ വിജയം. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് പോരാളി വാസുവുമായി എത്തുന്നത്. കോൺഗ്രസ് ത്രിവർണം തുടങ്ങി പല പേരുകളിൽ കോൺഗ്രസ് അനുഭാവികളും പേജുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സജീവമായി വരുന്നതേയുള്ളൂ. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവന് വേണ്ടി ട്രോളുന്ന രാഘവേട്ടന്റെ കോഴിക്കോട്, കണ്ണൂരിലെ CPM സ്ഥാനാർത്ഥിയായ PK ശ്രീമതിക്ക് വേണ്ടിയുള്ള എന്റെ ടീച്ചർ തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിക്ക സ്ഥാനാർത്ഥികൾക്കു വേണ്ടിയും പ്രത്യേക പ്രചാരണ പേജുകൾ തുടങ്ങിയിട്ടുണ്ട്. എതിരാളികൾക്കെതിരെ ട്രോളുകളും ആക്ഷേപഹാസ്യങ്ങളും പ്രസംഗങ്ങൾക്കുള്ള കിടിലൻ മറുപടികളുമാണ് പോരാളി ഷാജിയും വാസുവും പങ്കുവയ്ക്കാറുള്ളത്. ഇതുതന്നെയാണ് മേൽപ്പറഞ്ഞ പേജുകളും ചെയ്യുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്റെ ഫോട്ടോ വെച്ച് പ്രചരിക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നടൻ സലീംകുമാർ രംഗത്ത് വന്നിരുന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥി PJയരാജനെ അനുകൂലിച്ചും എതിർത്തുമുള്ള പോസ്റ്ററുകൾക്കെതിരെയാണ് നടൻ സലീംകുമാർ രംഗത്തെത്തിയത്. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ആരാണ് ഞാൻ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് രണ്ട് വിഭാഗക്കാർ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും സലീംകുമാർ പങ്കുവച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റർ പോരാളി ഷാജി എന്ന പേരിലും മറ്റൊന്നിൽ പേരൊന്നും വെക്കാതെയുമാണുള്ളത്. സലീംകുമാറിനെതിരെയും പ്രചരണം നടത്തിയത് പോരാളി ഷാജിയായിരുന്നു. ഇത്തരം പ്രചരണങ്ങൾ ആളുകളിൽ സംശയം സൃഷ്ടിക്കും. ഇതിനുവേണ്ടിയാണ് പോരാളി ഷാജിയെ വാർത്തെടുത്തത്. ഇതിൽ വരുന്ന വ്യാജ പ്രതികരണങ്ങൾക്ക് അതേപടി ഇനി പോരാളി വാസുവും മറുപടി പറയും. പോരാളി ഷാജിയുടെ പോസ്റ്റിൽ സലീംകുമാർ പ്രതികരിച്ചിരുന്നു. ഇതോടെയാണ് വിവാദം തീർന്നത്. ഒന്നാമത്തെ പോസ്റ്റിൽ പറയുന്നത് സലീംകുമാർ ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ്. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, എന്നിരുന്നാലും പറയുകയാണ്, ജയരാജനെ പോലെയുള്ള കൊലയാളികളെ മത്സരിപ്പിക്കുന്നത് CPMന് ദോഷം ചെയ്യും. എന്റെയും കുടുംബത്തിന്റെയും വോട്ട് ഇപ്രാവശ്യം UDFനാണ്. ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരരുത്. 2-3 MPമാരെയും കൊണ്ട് കേന്ദ്രത്തിൽ പോയിട്ട് CPMന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പോരാളി ഷാജിയുടെ പേരിലുള്ള രണ്ടാമത്തെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു കോൺഗ്രസുകാരനാണ്, എന്നിരുന്നാലും പറയുക, PJയരാജനെ പോലെയുള്ള രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയ രംഗത്ത് ആവശ്യം. ഇത് കണ്ട സലീംകുമാർ സിനിമാ സ്റ്റൈലിൽ തന്നെ ചോദിക്കുകയാണ്, അപ്പോൾ സത്യത്തിൽ ഇതിൽ ഏതാണ് ശരിക്കും ഞാൻ? അമൃത ഹോസ്പിറ്റലിനെതിരായി ഉയർന്ന ആരോപണങ്ങളും ഇതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പോരാളി ഷാജിക്കെതിരായ അന്വേഷണവും അവസാനിപ്പിച്ച പോലീസ് നടപടി ഏറെ ചർച്ചയായിരുന്നു. അമൃത ആശുപത്രിയിലെ നഴ്സ് ബലാത്സംഗത്തിനിരയായി എന്ന രീതിയിൽ
സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചതിനെതിരെയായിരുന്നു പരാതി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എ ആർ പ്രതാപനാണ് ഇതു സംബന്ധിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത്. ഇതിനിടെ ഗൾഫിൽ നിന്നാണ് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് പ്രധാനമായും പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മറ്റൊരു രാജ്യത്ത് നിന്ന് പോസ്റ്റ് ചെയ്തതിനാൽ ബന്ധപ്പെട്ടവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഐ പി അഡ്രസ് മുൻനിർത്തിയുള്ള അന്വേഷണത്തിലാണ് വിദേശത്ത് വെച്ചാണ് പോസ്റ്റ് ചെയ്തതെന്ന കാര്യം വ്യക്തമായത്. ഇത്തരത്തിലുള്ള പേജിനെ തകർക്കാനാണ് പോരാളി വാസുവുമായി കോൺഗ്രസ് എത്തുന്നത്.